ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആവണേ അപ്രൂവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു യെസ് ബാങ്കിന് ഓൾറെഡി നിങ്ങൾക്ക് മാസ്റ്റർ കാർഡോ വിസാ കാർഡോ എന്തെങ്കിലും ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ടല്ല കിട്ടുക, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഷെയർ ലിമിറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എനിക്ക് ഞാൻ റീസെൻ്റ് നമ്മുടെ ഒരു നമ്മുടെ BYOC ക്രെഡിറ്റ് കാർഡ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ അപ്രൂവ് ആയി നമ്മൾ വീഡിയോ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി ഒരു അഡീഷണൽ കാർഡാണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡ് കിട്ടുക. അപ്പോൾ സെയിം ഷെയർ ലിമിറ്റ് തന്നെയാണ് വന്നേക്കുന്നത്, നമുക്ക് അതിൻ്റെ സെയിം തന്നെ വന്നേക്കുന്നത്. പിന്നെ ഇതൊരു ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിത് ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ലിമിറ്റ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫിസിക്കൽ കാർഡ് ഇല്ല, ആ ഡിജിറ്റൽ കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 8 റിവാർഡ് പോയിന്റ് ആണ് എവരി 200 rupees സ്പെൻഡ് ഓൺ യു പി ഐ ട്രാൻസാക്ഷൻ അബോ 200 2000. അതുപോലെ തന്നെ 2 reward points ആണ് എവരി 200 rupees സ്പെൻഡ് ഓൺ ഓൺലൈൻ സ്പെൻഡ് കേട്ടാ. പിന്നെ നമുക്കിത് EMI ട്രാൻസാക്ഷൻ നമുക്ക് 2500 മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ നമുക്ക് EMI വേണേൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വിസ കാർഡും മാസ്റ്റർ കാർഡും യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ കാർഡാണ്, അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ നമുക്കിതിൽ മെമ്പർഷിപ്പ് ഫീസും സംഭവങ്ങളൊന്നും ഇല്ല, ലൈഫ് ടൈം ഫ്രീ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.8 ആണ് പെർ മന്ത് ആണ്, അല്ലെങ്കിൽ 45.6% ആനുവലി ഓൺ റിവോൾവിംഗ് ക്രെഡിറ്റ്. പിന്നെ നമുക്ക് മിനിമം 0.75 ട്രാൻസാക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ വാല്യൂ ഓർ ₹1 വിച്ച് എവർ ഇസ് ഹയർ വിൽ ബി ലേവഡ് ഓൺ, അതായത് റെൻ്റൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ വാല ട്രാൻസാക്ഷൻ്റെ ചാർജാണ് അവർ പറഞ്ഞിട്ടോ 0.75%. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ യെസ് ബാങ്കിൻ്റെ ഒരു യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങൾക്ക് യെസ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു പി ഐ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഗൂഗിൾ പേയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് നമ്മുടെ നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിലും ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഗൂഗിൾ പേയിൽ ആണെങ്കിൽ നമുക്ക് ഹോം പേ അതിൻ്റെ മുകളിൽ നമ്മുടെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ ആഡ് റൂപേ കാർഡ് എന്ന് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആഡ് റൂപേ കാർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ നമുക്കിപ്പോൾ അപ്രൂവ് ആയിക്കുന്ന കാർഡുകളുടെ ലിസ്റ്റ് കാണാം. യെസ് ബാങ്ക്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, SBI, അങ്ങനെ കുറേ ബാങ്കുകൾ കാണാം. അപ്പോൾ യെസ് ബാങ്ക് ഉണ്ടെങ്കിൽ യെസ് ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അത് ഫെച്ച് ചെയ്തോളും, നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തോളും, നമ്മളൊരു പിൻ ജനറേഷൻ മാത്രം ചെയ്താൽ മതിയിട്ടാണ്. പിൻ ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് 6 digits ഓഫ് ദ കാർഡ് നമ്പർ വേണം. അപ്പോൾ ആ കാർഡ് നമ്പർ ഓൾറെഡി നമ്മുടെ യെസ് ബാങ്കിൻ്റെ ആപ്പിൽ വരും. ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ആ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫുൾ സംഭവങ്ങൾ വരും, കാർഡ് മാനേജ് ചെയ്യാനും എല്ലാം വരും. അപ്പോൾ അവരുടെ പുതിയ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഇതല്ല, പുതിയ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് യെസ് ബാങ്കിൻ്റെ പുതിയ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്ങും ആപ്പ് കൺട്രോൾ ചെയ്യാനുള്ള ആപ്പിൻ്റെ പേര് ഐറിസ് എന്നുണ്ട്, ഐറിസ് ബൈ യെസ് ബാങ്ക്. അതാണ് അവരുടെ എന്താ പറയുക പുതിയ ഈ സാധനം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകുമോ എന്നറിയില്ല, എൻ്റെ ഫേസ് കണ്ടാൽ പിന്നെ ക്ലിയർ ആവില്ല. ഇതാകണ്ടോ, ഈ സാധനമാണ് യെസ് ബാങ്കിൻ്റെ. ഇത് അവരുടെ പുതിയ ആപ്പാണ്, ഇത് അത്യാവശ്യം നല്ല ആപ്പാണ് കേട്ടോ. അതായത് പണ്ടത്തെ കാട്ടൊക്കെ അത്യാവശ്യം ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള കുറച്ച് നല്ല ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ കാർഡ് നമ്പറും സംഭവങ്ങളും കിട്ടും. അപ്പോൾ കാർഡ് നമ്പറും ആദ്യത്തെ ലാസ്റ്റ് 6 digits അതുപോലെ തന്നെ നമുക്ക് എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടി വരും, CVV അടിച്ചു കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും OTP ബേസിൽ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിലോ ഗൂഗിൾ പേയിലോ ക്രെഡിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ആക്ച്വലി ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ക്രെഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ് ക്രെഡിറ്റ്. നമ്മുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കംപ്ലയിൻറ്റ് പറയാനില്ല. എന്തായാലും ഒരു എക്സ്ട്രാ യു പി ഐ ക്രെഡിറ്റ് കാർഡായിട്ട് വെച്ചിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ചാർജസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും 6 മാസത്തിലൊരിക്കൽ അതിനൊക്കെ ഉപയോഗിച്ചാലും മതി. എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്തും ബെറ്റർ റിവാർഡ് കിട്ടുന്ന യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാൻ നോർമലി ഉപയോഗിക്കാറ് BOB സ്നാപ്ഡീലിൻ്റെ കാർഡും അതുപോലെ തന്നെ HDFC ഞാൻ ഉപയോഗിക്കാറില്ല. HDFC യു പി ഐ കാർഡും ഇതുപോലെ തന്നെ റിവാർഡ് പോയിൻ്റ് ഭയങ്കര മോശമാണ്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ BOB കാർഡുകളാണ്, BOB കാർഡാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ നോർമൽ നമ്മുടെ കാർഡ് ഉപയോഗിക്കുന്ന അതേ വാല്യൂ നമുക്ക് യു പി ഐ ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട് റിവാർഡ് പോയിൻ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഉപയോഗിക്കാറ്. പിന്നെ ഞാൻ UPI അങ്ങനെ റയറായിട്ടൊക്കെ ഉപയോഗിക്കാറില്ല ക്രെഡിറ്റ് കാർഡിൽ. നോർമലി ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ UPI ഒരു കുഴപ്പം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് പോകും, നമുക്കറിയില്ല ക്യാഷ് പോകണ വഴി അറിയില്ല, ബില്ല് അറിയുമ്പോൾ അറിയുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം UPI ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുകൂടി കൂടും, മറ്റൊന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അധികം UPI ക്രെഡിറ്റ് കാർഡ്സ് എടുക്കാണ്ടിരിക്കും നല്ലത് കേട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ യെസ് ബാങ്കിൻ്റെ കാർഡിനെ കുറിച്ച് പറയാമെന്ന്, നിങ്ങൾക്ക് ഇത് ഓൾറെഡി നിങ്ങളുടെ ഓൾറെഡി ഒരു യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഐറിസിൻ്റെ ഈ
ഐറിസ് ബൈ എസ് ബി അങ്ങനെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡീഷണൽ യു പി ഐ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി വന്നിട്ട് കാണിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് യെസ് ബാങ്കിൻ്റെ യു പി ഐ ക്രെഡിറ്റ് കാർഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും നമ്മുടെ ഓൾറെഡി പ്രൈമറി കാർഡിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഈ സിമ്പിളാണ്, ഞാൻ അതിൽ കാണിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയണതായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ബി വൈ ഒ സി ക്രെഡിറ്റ് കാർഡ് യെസ് ബാങ്കിൻ്റെ ഇപ്പം സുഖമായിട്ട് ഭയങ്കര അപ്രൂവൽ റേറ്റ് ഉള്ള ഒരു കാർഡാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക്. വേറെ നിങ്ങളൊരു യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കാർഡ് ബി വൈ ഒ സി ആണെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. ബാക്കി എല്ലാ കാർഡുകളും ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ പ്രോസ്പെരിറ്റി കാർഡൊക്കെ സൂപ്പറായിട്ട് റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി വൈ ഒ സി കാർഡ് പെട്ടെന്ന് അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെഫറൽ ലിങ്ക് നമ്മുടെ സെറ്റ് ആപ്പിൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യെസ് ബാങ്കിൻ്റെ കാർഡ് ആവശ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓൾറെഡി കോംപ്ലിമെൻ്റ് ആയിട്ട് യെസ് ബാങ്കിൻ്റെ ഈ യു പി ഐ കാർഡും കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വേണം എല്ലാതും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബൈ.